അറഫ ദിനം അഥവാ ദുൽഹജ്ജ് ഒമ്പത് അന്ന് ആ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മഹത്വം ഒക്കെ എന്തെല്ലാമാണെന്ന് വിശേഷിച്ചാൽ നന്നായിരിക്കും അള്ളാഹു സുബാനുഅത്താല റഹ്മാനാണ് റഹീമാണ് കരുണാവാരിതിയാണ് ദയാബരനാണ് ഒരല്പകാലം ജീവിക്കേണ്ട മനുഷ്യരാണ് നമ്മൾ അറുപതോ എഴുപതോ എൺപതോ വയസ്സൊക്കെ ഈ കാലയളവിൽ ജീവിക്കുന്ന മനുഷ്യർക്കാണ് നാളെ പരലോകത്ത് അനന്തമായ അറ്റമില്ലാത്ത ശാശ്വതമായ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് എന്നാൽ ഈ അറുപതും എഴുപതും വയസ്സിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ഇബാത്തുകളാട്ട് വളരെ കുറവുമാണ് അതുകൊണ്ട് റഹ്മാൻ ആറബ് സുബഹാനു താല മനുഷ്യർക്ക് ചില ഓഫറുകൾ എന്ന പോലെ ഒരു ഇബാത്തെടുത്ത് കഴിഞ്ഞാൽ പത്ത് മുതൽ ഇരട്ടി വരെ അതിലപ്പുറവും അതേപോലെ തന്നെ ഒരു സൽക്കർമ്മത്തിന് ജമാഅത്തായി നമസ്കരിച്ചാൽ ഇരട്ടി ഓരോ കർമ്മത്തിനും ഇതേപോലെ ചില സ്ഥലങ്ങൾക്ക് ചില സമയങ്ങൾക്ക് അള്ളാഹു സുബഹാനു അത്തര ശ്രേഷ്ഠ നൽകി ആ സമയത്ത് ചെയ്യുന്ന ആരാധനകൾ ആ സമയത്ത് ചെയ്യുന്ന ചില പ്രത്യേക ഇബാത്തുകൾക്കൊക്കെ കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം അതിൽപ്പെട്ട ഒന്നാണ് അയ്യ പിന്നെ അഷറിൽ ഹിജ്ജ ദുൽഹജ് മാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ അല്ലെങ്കിൽ പതിമൂന്ന് വരെയുള്ള ദിവസം ആദ്യ പത്ത് അല്ലെങ്കിൽ ആദ്യത്തെ പതിമൂന്ന് ദിവസങ്ങൾ വളരെ മഹത്തരമാണ് അതിൽ തന്നെയും ശ്രേഷ്ഠതയുള്ളതാണ് ദുൽഹജ്ജ് ഒമ്പത് യോമു ആറഫ അപ്പോൾ വൽഫജർ വലിയ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാന ഇബ്നു ഖസീർ റഹമത്ത് ലാഹി അലഹി പറഞ്ഞു വലിയ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം അള്ളാഹു സുബാനു എന്തിനെ എന്തിനെക്കൊണ്ടും സത്യം ചെയ്യാം മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ നാമം അള്ളാഹുവിൻ്റെ വിശേഷണം കൊണ്ട് സത്യം ചെയ്യാൻ പാടുള്ളു അള്ളാഹു ഒരു വസ്തുവിനെ കൊണ്ട് സ്ഥലത്തെ കൊണ്ട് സമയത്തെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വവും ഗൗരവുമാണ് സൂചിപ്പിക്കുന്നത് വലയ നഷർ പത്ത് രാത്രികൾ തന്നെയാണ് സത്യം എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ലിബുൽ ഖത്തർ റഹമത്തു അഹ്ഹി പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശം ഹിജ്ജ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളാണ് എന്നാണ് അതുകൊണ്ടാണ് ഷേഖു ഇസ്ലാം ഇബിനു തൈമിയ റഹമത്തുല്ലാഹി അലഹി പറഞ്ഞത് റമദാനിൻ്റെ അവസാന പത്താണ് ദുൽഹജ് മാസത്തിൻ്റെ അവസാന പത്തിനേക്കാൾ ശ്രേഷ്ഠം ദുൽഹജ് മാസത്തിൻ്റെ ആദ്യ പത്താണ് റമദാനിലെ ആദ്യ ആദ്യ പത്തിനേക്കാൾ ശ്രേഷ്ഠം അപ്പോൾ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ലതായിഫുൽ മആ ആരിഫ് എന്ന ഗ്രന്ഥത്തിൽ മഹാൻ ഈബിൻ റജബു അൽ ഹംബലി റഹമത്തുല്ലാഹി അലി പറഞ്ഞു അതേപോലെ അതേപോലെ ഇബിൻ ഹജ് റഹ്ത്തുല്ലാഹി അലിയൊക്കെ പറഞ്ഞു ഇതിൽ മറ്റു സമയങ്ങളിലില്ലാത്ത ആരാധനകൾ ഒത്തു വരുന്നുണ്ട് നമസ്കാരം എല്ലാ സമയത്തുമുണ്ട് എന്നാൽ ദുൽഹജ്ബത്തിൽ പ്രത്യേകമായ നമസ്കാരം ഏതാണ് പെരുന്നാൾ നമസ്കാരം അതേപോലെ തന്നെ അതിൽ അറവുണ്ട് ഹദി ഹജ്ജിന്റെ അറിവുണ്ട് അതേപോലെ ഹജ്ജ് അതും ഈ ദുൽഹജ് എട്ട് മുതലാണ് ദുൽഹജ് എട്ട് മുതലാണ് ഹജ്ജിമാർ ദുൽഹജ് എട്ടിന് മിനായിൽ തമ്പടിക്കുന്നു ദുൽഹജ് ഒമ്പതിന് അറഫയിലാണ് ഈ അറഫയുടെ പ്രത്യേക പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു അൽ ഹജ്ജു ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അറഫയാണ് ഏതുപോലെ പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പറഞ്ഞ പോലെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫ തന്നെയാണ് അത്രമാത്രം മഹത്വമാണ് ഒന്ന് അതിൻ്റെ മഹത്വം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ദീൻ പൂർണ്ണമായത് അസുഖ ദീൻ പൂർണ്ണമായത് ആയത്തിറങ്ങിയ ദുൽ അറഫയിൽ വെച്ചാണ് അലിയോ അക്മൽ തുലക്കും ദീനക്കും ആത്മം താലയ്ക്കും ഞാമത്തി എന്ന് തുടങ്ങുന്ന സുറത്തു മാ ഇതയിൽ ആയത്തിറങ്ങുന്നത് അത് അറഫയിൽ വച്ചാണ് അതുകൊണ്ടാണ് ഒരു ജൂതൻ വന്ന് മഹാനായ ഉമർ അദി അള്ളാഹുവിനോട് പറയുന്നത് നിങ്ങളുടെ ഖുർആാനിലൊരു ആയത്തുണ്ട് അത് ഞങ്ങൾക്കെങ്ങാനും ഇറങ്ങുകയായിരുന്നെങ്കിൽ ഞങ്ങളത് പെരുന്നാളാക്കും ആ ദിവസം പെരുന്നാളാക്കുമായിരുന്നു അപ്പോൾ ഉമർ അമർ പറഞ്ഞു എനിക്കറിയാം ആയത്ത് ഏതാണെന്നുള്ളത് അല്യോ അക്മലത്തിലും ദീനക്കും എന്നാണ് അത് ഇറങ്ങിയ സ്ഥലം എനിക്കറിയാം അറഫയിൽ വെച്ചാണ് വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ ഒന്ന് ദീൻ പൂർത്തിയായി എന്നാണ് അതേപോലെ തന്നെ അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുന്നാളിൻ്റെ ദിവസം കൂടിയാണ് ഇപ്പോൾ റസൂൽ പറഞ്ഞു യോ മുറഫോർ അയ്യാമുത്ത് അതായത് അറഫ ദിവസം ദുൽഹജ് പത്തിൻ്റെ ബലിയെറുക്കുന്ന ദിവസം അയ്യാമുത്ത് ശ്രീഖിൻ്റെ ദിവസം അതൊക്കെ നമ്മുടെ പെരുന്നാളാണ് അയ്യാമു ആ കീലിയും ബഷൂറിയും തീറ്റയുടെയും കുടിയുടെയും ദിവസമാണ് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ദുൽഹജ്ജ് ഒമ്പതിനെ അറഫ ദിവസം ഹാജിമാരല്ലാത്ത ആളുകൾ നോമ്പ് അനുഷ്ഠിക്കണം ഹാജിമാർക്ക് അന്ന് നോമ്പ് ഇല്ല എന്ന് മനസ്സിലാക്കും അതേപോലെ തന്നെ വഷാഹിദിംബ മഷൂദ് എന്ന ആയത്തിനെ വിശദീകരിച്ചു അൽ മഷൂദ് എന്നതിന് യോമോ ആ റഫ എന്ന് വിശദീകരണം കാണാൻ സാ സാധിക്കും അപ്പോൾ അവിടെയും അറഫാ ദിവസം പ്രത്യേകമായി പിന്നെ ആ അറഫ ദിവസത്തെ പിടിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനു വത്താല സ സത്യം ചെയ്യുകയാണ് അപ്പോൾ അതും അതിൻ്റെ മഹത്വമായി നമ്മൾ മനസ്സിലാക്കാം അതേപോലെ തന്നെ ആ ദിവസത്തിലുള്ള നോമ്പ് നമ്മൾ പറഞ്ഞു നോ ഹാജിമാരല്ലാത്ത ആളുകൾ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കണം എന്ന് ആ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് റസൂൾ ഹായ് സലാഹു ഹാലി വസ്ല യുഹഫിറുസന അൽ മാലിയ വസനില കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ് അതേപോലെ അള്ളാഹു സുബാനു വത്താല മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ് ജ ഊനീഷ ഇതാ വിവിധ മലമടക്കുകളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും പൊടിപിടിച്ച് ശരീരവുമായി ജടകുത്തിയ മുടിയുമായി ആളുകൾ വന്നിരിക്കുന്നു ഇനി കഥകഫർത്തലവും ഞാൻ ഇവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസം കൂടിയാണ് അറഫ ദിവസം ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ അറഫ ദിവസത്തിനുണ്ട് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അറഫയിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നിൽക്കുക ഹാജിമാരല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്നേ ദിവസം സുന്നത്തായ നോമനഷിക്ക് കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അത് മുഖേന അള്ളാഹു സുബാനു താല അറു പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് അതേപോലെ തന്നെ അള്ളാഹു ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മാഫിറത്ത് കൊടുക്കുന്ന ഒരു ദിവസമായി റസൂള്ളാഹി പറയുന്നു മാമിൻജോമിൻ അഖ്ത്തർ അമീൻ ആത്തിക്കള്ളാ ഹി അബിദമിൻ എന്നാർ മിയോ മി അറഫ അറഫ ദിവസത്തേക്കാൾ കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവും ഇല്ല എന്ന് റസൂൾ അല്ലാഹി സല്ലാഹു അലൈഹി യുവസരം പറയുന്നതായി കാണാൻ കഴിയും